ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഫോർ യു എ ടു സെഡ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന മുടി കൊഴിച്ചിലെല്ലാം മാറ്റി മുടി തഴച്ചു വളർത്താനായിട്ട് വീട്ടിൽ നിന്ന് അതായത് നമ്മുടെ ഡെയിലി നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുന്ന അഞ്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് അതും സീറോ കോസ്റ്റിൽ നിന്ന് പറയാം കാരണം നമുക്ക് പെട്ടെന്ന
വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് പുതിയ മുടികൾ കിളിർത്ത് നമ്മുടെ മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറേ അധികം ആളുകൾ വിഷമിച്ചിരിക്കുന്നുണ്ടോ മുടി വലുതാകുന്നില്ലല്ലോ എന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു 1 വീക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ഏജ് ഉള്ളവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ വേഗം പോയി കിച്ചണിൽ നിന്ന് ഈ സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും രാവിലെ തന്നെ ഉണ്ടാകുന്ന സംഭവമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം എല്ലാവരുടെ വീടുകളിലും രാവിലെ ഉണ്ട്. പക്ഷേ കഞ്ഞിവെള്ളത്തിന് ഓരോ വീടുകളിലും പ്രത്യേകതയുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ചിലർ ഉപ്പിട്ടിട്ടായിരിക്കും ചോറ് വയ്ക്കുക, ചിലർ ഉപ്പിടാതെ ചോറ് വയ്ക്കുന്നവരുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം പുരുട്ടി കഴിഞ്ഞിട്ടുണ്ട്, കൂടുതലും ആളുകൾക്ക് മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊക്കെ മുടി കൊഴിഞ്ഞിരുന്നു ഉപ്പിട്ട കഞ്ഞിവെള്ളം തേച്ചപ്പോൾ, അതിനുശേഷം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം പുരട്ടിയപ്പോൾ നന്നായി മുടി വളരും ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം നിങ്ങൾ തലേ ദിവസം മാറ്റി വയ്ക്കുക. അതായത് ഇന്ന് കഞ്ഞി വെച്ച് ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഒരു വലിയൊരു ബൗള് മാറ്റി വയ്ക്കുക. പിറ്റേ ദിവസമാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടത്. കഞ്ഞിവെള്ളം കുളിച്ചത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അത് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് സമയം വെച്ച് എന്താ പറയുക, കഞ്ഞിവെള്ളം വലിച്ച് കേടായ കഞ്ഞിവെള്ളം ഒരിക്കലും തലയിൽ ഉപയോഗിക്കരുത്. നമ്മുടെ മുടിക്കൊക്കെ ഒരുമാതിരി ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഒരു ദിവസം വെച്ചിരുന്നാൽ മതി. ഇന്ന് രാവിലെ വെച്ചത് നാളെ രാവിലെ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ പലരും എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്, കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണോ വേണ്ടത്, അത് അടിയിൽ വരുന്ന കട്ടയായിട്ടുള്ളതാണോ വേണ്ടത്. നമുക്ക് രണ്ടും ഉപയോഗിക്കാം. കട്ടയായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായി മുടി കഴുകി കളയാമെങ്കിൽ കുറച്ച് സ്റ്റിക്ക് പോലെ ഇരിക്കും നമ്മുടെ മുടി. കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട്, നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട്, മുടി നല്ല സോഫ്റ്റ് ആകാനായിട്ട്, മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ, ആണുങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒനിയനാണ്. ഒനിയൻ ജ്യൂസ് വെച്ചിട്ട് നമ്മുടെ സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി മുടി കിളിർക്കും. ഇപ്പം ഈ ഒനിയൻ ജ്യൂസ് എടുത്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസത്തോടു കൂടി ചെയ്യാനായിട്ട് ഈ ഒനിയൻ ജ്യൂസ് എടുത്ത് നമ്മുടെ ഐബ്രോസിൽ ഡെയിലി കിടക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നല്ല കട്ടിയായിട്ടുള്ള ഐബ്രോസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാൾപ്പിൽ മസാജ് ചെയ്യുമ്പോൾ പുതിയ മുടികൾ പെട്ടെന്ന് കിളിർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒനിയൻ ജ്യൂസ്. ഒനിയൻ ജ്യൂസ് പിന്നെ നമുക്ക് ആണുങ്ങൾക്കൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞ് ഇവിടെ പെട്ട പോലെ ആയിടത്തൊക്കെ നന്നായി മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുടികൾ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഒനിയൻ ജ്യൂസ് അത്രയും നല്ല റിസൾട്ട് തരുന്നതാണ്. ഒനിയൻ ഹെയർ ഓയിലൊക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത്രയും നല്ലതാണ് മുടിക്കായിട്ട് ഒനിയൻ. അപ്പോൾ ഒനിയനും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒനിയൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാം. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായത് വെറും 2 ദിവസം കൊണ്ട്, ഒനിയൻ വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ച് 2 ദിവസം കൊണ്ട് എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയിട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ഒനിയൻ വെച്ചിട്ട് ഒരുപാട് ടിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത നാച്ചുറൽ, അതായത് 3-ാമത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. ചിലർ സാമ്പാറിലും അരിയിലൊക്കെ ആയിട്ട് ഇട്ടു, നമ്മൾ കറികളിലൊക്കെ ഇടുന്ന സംഭവമാണ് ഉലുവ. ഫെനുഗ്രീക് എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഉലുവ വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ആയാലും ഹെയർ സ്പ്രേ ആയാലും അതുപോലെ തന്നെ ഹെയർ വാഷ് വാട്ടർ ആയാലും നമുക്ക് ഒരുപാട് ടിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉലുവയും ഈ പറഞ്ഞ പോലെ തന്നെ മുടിക്ക് വളരെ നല്ലതാണ്. മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത്. ഒത്തിരി കോസ്റ്റ്ലി അല്ലാത്തതാണ്, എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. ഉലുവ ഉപയോഗിക്കാനായിട്ട് അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഗിരുസ് ഹെയർ കെയറിൽ മിക്ക ടിപ്സും ഉലുവ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെയ്ത് കാണിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഉലുവ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് നിങ്ങളുടെ ഹെയർ അനുസരിച്ച് എടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ എടുത്ത് അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിറ്റേ ദിവസം അത് നന്നായി അരച്ച് നമ്മുടെ സ്കാൾപ്പിൽ ഹെയറിലും പൊരുത്തി കൊടുക്കുക. 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. കെമിക്കൽ ഷാമ്പു ഒഴിവാക്കണം. ഇതൊരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പറയുന്ന 5 കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രം ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എത്ര ദിവസം ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, വേറൊന്നുമല്ല, കരിഞ്ചീരകമാണത്.
കരിഞ്ചീരകം നമ്മൾ പലരും കേട്ടിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് കരിഞ്ചീരകത്തിന്റെ വെള്ളം അതായത് കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നത് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നരച്ചു വളരാനായിട്ട് നല്ലതാണ് അപ്പോൾ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത്രയും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകത്തിൽ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളും അതുപോലെ ഹെയർ ഓയിലുകളും എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഹെയർ പാക്കും ഹെയർ ഓയിലും ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് തിളപ്പിച്ച് അതായത് തല കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിന്റെ പകുതിയോളം നിങ്ങൾ ഈ കരിഞ്ചീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ടീ സിമ്മിൽ ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക പിറ്റേ ദിവസം ആ വെള്ളം കൊണ്ട് തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലെല്ലാം മാറ്റി മുടി നന്നായി വളർത്തുട്ടോ കരിഞ്ചീരകം കരിഞ്ചീരകം നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഷാംപു വെച്ചിട്ട് കഴുകണം കെമിക്കൽ ഷാംപു ഉപയോഗിക്കരുതെന്ന് എപ്പോഴും പറയുന്നതാണ് അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചി നാച്ചുറൽ ആയിട്ടുള്ള എന്ത് വെച്ചിട്ടാണ് നമ്മൾ കഴുകാറ് അപ്പൊ ഷിക്കാക്കായ പൗഡർ ഓട്സ് പൗഡർ അതെല്ലാം നമുക്ക് ഷാംപു ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെയുള്ള ഒരു സംഭവമാണ് ചെറുപയർ പൊടി പക്ഷെ ചെറുപയർ പൊടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യണം കാരണം എന്റെ അമ്മയും ചേച്ചിയൊക്കെ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് മുഖമൊക്കെ നന്നായി തടിച്ചു പൊന്തി അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തോ നിങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനെയാണ് അവർ രണ്ടുപേരും ഉപയോഗിക്കുന്നത് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടാണ് തല കഴുകാറ് അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും മുഖമൊക്കെ നീരി വന്ന പോലെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് തല കഴുകുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന 5 നാച്ചുറൽ ടിപ്സ് മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി ഒഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന 5 നാച്ചുറൽ ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നതാണ് കേട്ടോ അപ്പൊ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ സ്വന്തം ഇത് ബൈ.